ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങൾ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം സംരോധൻ ഷിബിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അതെ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലോട്ട് വന്നതാണ് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്ക് ബഡ്ജസ് പാർക്ക് അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു ശുദ്ധവായു കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ഞങ്ങളെങ്ങനെയാണ് യു കെയിൽ എത്തിപ്പെട്ടത് ഞങ്ങളെങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫ്ലൈറ്റ് പിടിച്ച് ലണ്ടനിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും വേണ്ടി ക്ലിയർ ചെയ്യാനും അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇവര് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ യു കെയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് യു കെയിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ ഒരിക്കലും സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് എത്തിയതല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാക്കിൽ അതെ പിന്നെ നമ്മൾ ഓരോരോ ട്രാവലും ലൈക്ക് നമ്മൾ കൊച്ചിയിൽ പോയതും ബാംഗ്ലൂർ നിക്ക് ഞങ്ങൾ ഒരു മിനിറ്റ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ ഈ ഈ ഇത് ട്രക്ക് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയൊന്നും ഇല്ല പക്ഷെ ചെറിയൊരു കുന്നു പോലെ നമ്മളെ ഓരോരോ ട്രാവലിനും ഓരോരോ റീസൺ ഉണ്ടായിരുന്നു കൊച്ചിയിൽ വന്നതും ബാംഗ്ലൂർ വന്നതും ഒക്കെ നമ്മൾ ഓരോരോ കാര്യത്തിനായിരുന്നു നമ്മളെ മെഡിക്കല് വിസ ഇന്റർവ്യൂ ഒക്കെ അതിന്റെ ഉള്ളിൽ കൂടെ അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വീഡിയോ വരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല നമ്മളെ കയ്യിലല്ല ഒന്നും ലൈക്ക് നമ്മൾ അതൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്താലും നമുക്ക് വിസ ഇന്റർവ്യൂ എന്താണ് റിജക്റ്റ് ആവോ ഒന്നും നമുക്ക് അറിയില്ലേനു സോ അതൊക്കെ കിട്ടി നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇടാന്നാ നമ്മൾ വിചാരിച്ചത് അതെ ഞങ്ങൾ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്തു തരാം കേട്ടോ നിങ്ങൾ അറിവിലുള്ള ആരെങ്കിലും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റുഡൻ്റായി വന്നത് ഞാനാണ് ആദ്യം ഇവിടെ ഞാൻ 2019 ഇവിടെ സ്റ്റുഡൻ്റായി വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് പിന്നെ അതിന് ശേഷമാണ് ഞാൻ സംഭവനെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവരുന്നത് കേട്ടോ ഞാൻ വന്നു ഇവിടെ വന്നു ഏകദേശം ഒരു 1 ഇയർ ആയപ്പോൾ നാട്ടിൽ പോയി കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സംഭവനെ കൊണ്ടുവരുന്നത് കല്യാണ വീഡിയോ അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഞാൻ വന്നത് ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റിയിലോട്ടാണ് 2019 അപ്പോൾ അതിന് മുന്നേ ഞാനിങ്ങനെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏതാണ് കോഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഞാൻ MBA ആണ് ചൂസ് ചെയ്തത് അതുപോലെ നിങ്ങൾ ഇനി എന്തെങ്കിലും പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യുക നിങ്ങൾ ഏത് ഡിഗ്രിയാണ് കഴിഞ്ഞത് ഏത് എഡ്യൂക്കേഷനാണ് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് അത് നോക്കുക നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി പഠിക്കാനും ഇവിടെ വരാം മാസ്റ്റേഴ്സ് പഠിക്കാനും ഇവിടെ വരാം PhD ചെയ്യാനും ഇവിടെ വരാം ഓക്കെ നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിൻ്റെ കേസിലും ഇവിടെ വരാം കേട്ടോ അത് വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് പിന്നീട് ഞങ്ങൾ പറഞ്ഞു തരണ്ട അതിൻ്റെ കാര്യങ്ങൾ അതെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് സ്റ്റുഡൻറ് വിസയുടെ കാര്യമാണ് നിങ്ങൾ നോക്കുക ഏതാണ് യൂണിവേഴ്സിറ്റി നിങ്ങളെ ബഡ്ജറ്റ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ മാസ്റ്റർ കോഴ്സസ് എന്ന് പറഞ്ഞാൽ 2 ഇയേഴ്സ് ഉണ്ട് 1 ഇയർ ഉണ്ട് അതെ 2 ഇയേഴ്സ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡീസ് ഉണ്ട് 1 ഇയർ കോഴ്സ് 1 ഇയർ ഇന്റേൺഷിപ്പ് അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഓരോ യൂണിവേഴ്സിറ്റി ഓരോരോ റാങ്കിങ് ഇവിടെ UK കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതും പല റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതെ ഇയാളൊരു സ്റ്റുഡൻറ് കൗൺസിലർ ആയിരുന്നു കേട്ടോ ഒരു ഏജൻസിയുടെ സ്റ്റുഡൻറ് കൗൺസിലർ ആയിരുന്നു അപ്പോൾ ഒരു പക്ഷേ എന്നെക്കാളും അറിയുന്നുണ്ട് സംഭവിനെ അറിയുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ അല്ലേ അതെ ഞാനിവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഞാനിവിടെ നമ്മൾ രണ്ടും മിക്സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഉള്ള എക്സ്പീരിയൻസും ഇവിടെ ഒരാള് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് അതെ രണ്ടും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോണത് അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ നോക്കുക കാര്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് കോഴ്സ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ഏജൻസിയിൽ പോവാം അതായത് ഈ എബ്രോഡ് സ്റ്റഡീസ് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ടാവും ഞങ്ങൾ വന്നതും ഒരു ഏജൻസി വഴിയാണ് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ നല്ല പക്കാ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് എല്ലാ ഇൻഫോർമേഷനും അവർ തന്നെ തരും
അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ ഇൻഫർമേഷനും എല്ലാം അവർ മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് നിങ്ങൾക്ക് നിങ്ങളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ സജസ്റ്റ് ചെയ്തു തരും. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ കാര്യം അവരുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനുള്ള യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഏജൻസിയിൽ പോയിട്ട്, നല്ലൊരു ഏജൻസിയിൽ പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ, നിങ്ങളെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക, പറഞ്ഞ് അവരുടെ അടുത്ത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിൻ്റെ യൂണിവേഴ്സിറ്റീസും ഒരു ഗ്രൂപ്പ് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തരും. കാരണം നിങ്ങളെ എലിജിബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളെ മാർക്സ്, നിങ്ങളെ ഇംഗ്ലീഷിൻ്റെ മാർക്സ്, അങ്ങനത്തെ ഒക്കെ റിക്വയർമെന്റ് മീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് അവർ തരും. അതെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതെ, അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇന്നർ ലണ്ടനിലും വരുന്നുണ്ട്, അതായത് ഔട്ടർ ലണ്ടനിലും വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ മാക്സിമം ഇന്നർ ലണ്ടനിൽ തന്നെ ചൂസ് ചെയ്യുക. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. ഔട്ടറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ഒക്കെ കുറവായിരിക്കും, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റി വളരെ കുറവായിരിക്കും അവിടെ. അപ്പോൾ ഇല്ലയെന്നല്ല പറയുന്നത്, പക്ഷേ എക്സ്പോഷർ അധികമുണ്ടോ? അതെ, ലണ്ടനിൽ അപേക്ഷിച്ചിട്ട് അവിടെ പൊതുവേ കുറവായിരിക്കും. നെക്സ്റ്റ് വരുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവിടെ നിന്നുള്ള ഓഫർ ലെറ്റർ വരും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഇന്നെന്താ വരാറുള്ളത്? ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് ലൈക്ക് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറയും. ആ ക്രെഡിബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടലാണ് ഫസ്റ്റ് സ്റ്റേജ്. അതെ, അത് ക്യാഷ് കിട്ടണമെന്ന് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുണ്ട് അല്ലേ? പേയ്മെന്റ് ചെയ്യാനുണ്ട്, അതായത് ഒരു 50% നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം. അതൊക്കെ ഓഫർ ലെറ്ററിൽ കറക്റ്റ് ഉണ്ടാവും, എന്താണ് എങ്ങനെ ഫീ പേയ്മെന്റ്. ഈവൻ ഈ പേയ്മെന്റ് ചെയ്യാനുള്ളത് വരെ ഈ ഏജൻസി ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലും എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരും. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് നമുക്കൊരു ക്യാഷ് കിട്ടും, കൺഫർമേഷൻ ഓഫ് സ്റ്റഡീസ്. അങ്ങനെ ഒരു നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ട് എന്നുള്ള ഒരു കൺഫർമേഷൻ. അതെ, അതായത് നമ്മുടെ സ്പോൺസർ പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ, അങ്ങനെ ഒരു പേപ്പർ നിങ്ങൾക്ക് കിട്ടും, മെയിലായിട്ടാണ് അവർ അയക്കുക. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിസക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ പോയിട്ട് നമുക്ക് മെഡിക്കൽ ചെയ്യും. അമൃത ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൊച്ചിയിൽ പോയത്, ഈ മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് സംബ്രുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് മെഡിക്കൽ എടുക്കാനുണ്ടോ? മെഡിക്കൽ നിന്ന് മറ്റേ ഇതല്ലേ, ട്യൂബോക്ലോസിസ് ടി ബി, യെസ്, അത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അത് ജസ്റ്റ് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചെയ്തുതരും. അതല്ലാന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം ഉണ്ട്, ഓക്കെ. അത് കഴിഞ്ഞിട്ട് വിസൻ്റെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യും. വിസൻ്റെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെയും കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാണിക്കാനുണ്ട് കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ എല്ലാ ആളുകളും അല്ലെങ്കിൽ ഓരോ ആളുകളും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. UK എന്ന് പറഞ്ഞ കൺട്രി പറയുന്ന ഒരു എമൗണ്ടിൻ്റെ ഫിഗർ ഉണ്ട്. ആ ഒരു ഫിഗർ അവർ 28 days ആണ് അവർ കാണിക്കാൻ പറയുന്നത്. ആ 28 days നമ്മൾ ബാങ്കിൽ കീപ്പ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഷോ മണി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കാം, അല്ലെങ്കിൽ ലോണായി കാണിക്കാം. അതെ, അപ്പൊ അങ്ങനത്തെ ഡിഫറെന്റ് വേസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടിട്ട് ഏജൻസി എല്ലാ ഫുൾ സപ്പോർട്ട് തരും നിങ്ങൾക്ക്. അതെ, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ തരുന്നു, അവർ ഫുൾ ഓൺ ഗൈഡൻസ് തരും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഏജൻസിനെ മീറ്റ് ചെയ്യലാണ്. അതാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ തരും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞുതരാം കേട്ടോ. ഇതുപോലെ വിസന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ, അതായത് നോർമലും ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ആക്കുന്നതാണ് ബെറ്റർ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഫാസ്റ്റ് ട്രാക്ക് ആക്കണം ബെറ്റർ. അത് നമുക്കൊരു വിസ, അതെ, 5 working days നമുക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചു വരും. നമുക്ക് പാസ്പോർട്ട് ഈ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻക്ക് അയക്കാനുണ്ട്. അത് അവരാണ് പിന്നെ അങ്ങോട്ട് വിസ അടിച്ചിട്ട് സെൻഡ് ആക്കുന്നത്. പിന്നെ ഈ വിസ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു ഇന്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതെ, വിസ ഇന്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അത് ക്രെഡിബിലിറ്റി ഇന്റർവ്യൂവിന്റെ സിമിലർ ആയിട്ട് തന്നെ ഒരു വിസ ഇന്റർവ്യൂ. അതെ, എന്തിനാണ് ഇന്റൻഷൻ നോക്കാൻ വേണ്ടി. അതെ, നിങ്ങൾ എന്തിനാണ് UK വരുന്നത്, അതായത് സ്റ്റഡീസിനാണെന്നുണ്ടെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും, അല്ലാതെ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാനാണ് അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യും. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏജൻസി
തന്നെ നമുക്ക് എങ്ങനെ ക്രെഡിബിലിറ്റിന്റെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവും, അതെന്താ ആൻസർ ചെയ്യണ്ടേ, വിസ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടാവും, അത് എങ്ങനെ ആൻസർ ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഫുൾ ഓൺ ഡീറ്റെയിൽസ് അവര് തരും. അവര് തരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഏജൻസി പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കൗൺസിലർ അവർ തരും. കൗൺസിലർ എല്ലാ കാര്യങ്ങളും നിങ്ങളെടുത്ത് ഓരോ ടൈമിന് നിങ്ങളെടുത്ത് പറഞ്ഞു തന്നോണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൂടെ തന്നെ വൈഫിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ വൈഫിൻ്റെ ഡോക്യുമെൻറ്റ്സ് വളരെ സിമ്പിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈഫ് നല്ല കേട്ടോ, ഡിപ്പെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹസ്ബൻഡോ വൈഫോ ആരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് നമുക്ക് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അതുപോലുള്ള ഈ ഫണ്ട് അവരെടുത്തും ഫണ്ട് കാണിക്കണം. പക്ഷേ ഹാഫ് ഓഫ് ദി എമൗണ്ട് സ്റ്റുഡന്റ് വിസക്ക് വേണ്ടിയിട്ടുള്ള പകുതിയായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ നമ്മള് ബാംഗ്ലൂർ പോയതിന് ഒരു റീസൺ എന്താ വെച്ചാൽ എന്റെ വിസ ആയിരുന്നു. അതെ, ഈ കൊച്ചിയിലും ബാംഗ്ലൂരും പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ബാംഗ്ലൂർ പോയത് വിസന്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കൊച്ചിയിൽ പോയത് മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാളായി ഇത് ഒന്ന് വീഡിയോ ചെയ്യണം, ഇതിനെ പറ്റി ഒന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് ഉദ്ദേശിക്കാൻ തുടങ്ങിയിട്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് ഫണ്ടിങ്, അതായത് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നമ്മുടെ പേയ്മെൻറ്റും അതുപോലെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഒരു അഞ്ചാറ് സെക്ഷനായിട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത്, പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് ഒന്നാമത്തത് ഫീസാണ്, നമുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഫീ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ ഓരോ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരും. അത് നിങ്ങൾ ഏജൻസിനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 9 to 12, 15, 16 ഒക്കെ വരുന്നത്. അത് വരുന്നുണ്ട് ഏകദേശം, അത് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ. ഏകദേശം ഒരു 9 lakh to 15,000, 15 lakh വരെയൊക്കെയുള്ള കോഴ്സും അതുപോലെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് അതെ ലിവിങ് എക്സ്പെൻസ്, അതായത് നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഒരു എമൗണ്ട്. പക്ഷേ അത് ഒരിക്കലും റിയൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ട് കൂട്ടൂല. അത് നിങ്ങൾക്ക് 28 ദിവസം കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും എക്സ്പെൻസ് എന്ന് പറയാൻ പറ്റില്ല. കയ്യിന്ന് പോകുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല, പക്ഷെ എന്നാലും നമ്മൾ കരുതുന്ന എമൗണ്ട്. അതെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിസ ഫീ വരുന്നുണ്ട്. അതായത് വിസ ഫീൽ വരുന്നതാണ് ഇൻഷുറൻസ്, അതുപോലെ വിസ ഫീസും ഇൻഷുറൻസും കൂടെ ഏകദേശം 1 lakh അടുത്താണ് അത് വരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള ട്രാവൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ, നിങ്ങൾ വരുമ്പോൾ എന്തായാലും അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ടൊക്കെ ബാങ്കിൽ വെക്കുന്നത് നല്ല സേഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും വന്നിറങ്ങിയ സമയത്ത് നമുക്ക് ജോലിയൊന്നും കിട്ടിക്കോളൊന്നുമില്ല, എന്തായാലും കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാട്ടിലൊരു 50,000 രൂപ അത്രയ്ക്ക് മതിയാവും അല്ലേ. കാരണം വെച്ചാൽ വന്നിറങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ റെൻറ്റ് കൊടുക്കണ്ടാവും, റൂമിൻ്റെ റെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കേട്ടോ. ഇനി എന്തെങ്കിലും ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓക്കെ. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്ത് കാര്യത്തിനും വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഓക്കെ. ഞങ്ങളിത് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി ഞങ്ങളിത് എന്തായാലും നീട്ടി വലിക്കുന്നില്ല, നീട്ടി കൊണ്ടുപോകുന്നില്ല. അതെ, ഞങ്ങളെ നിരപരാധിത്വം തെളിയിച്ചതാണ് ഇവിടെ ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. നാട്ടിൽ കൊറോണ ആണെന്ന് അറിയാം, നല്ല കൊറോണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കാരണം ഇവിടെ ഇപ്പോൾ എല്ലാതും ഓപ്പണായി. ഇനിയിപ്പോൾ അടുത്ത വേവ് എപ്പോഴാണെന്ന് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്താണ്, നാട്ടിൽ അതേപോലെ തന്നെ സിറ്റുവേഷൻ ആണ് ഇവിടെ ഇപ്പോൾ. അപ്പോൾ ഇവിടെ വാക്സിനും കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം നോമ്പുണ്ട്, നോമ്പ് തുറക്കാൻ ഇനിയും ഉണ്ട് ഒരു 2 മണിക്കൂറും കൂടെ. ഇവിടെ നോമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 17 മണിക്കൂറോളം ഇവിടെ ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. അതായത് രാവിലെ 3:30 to 8 മണി വരെ, 8:30 വരെ. എന്താ ചെയ്യാ സംഭവം, പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, പുറത്ത് നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ വെതറും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. നല്ല വെയിലും അതെ, പക്ഷെ കാനഡേനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സഹിക്കാൻ പറ്റാവുന്ന വെതറാണ് കേട്ടോ എപ്പോഴും ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇനി തിരിച്ച് പോവുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, തണുപ്പ് കൊണ്ടിട്ടാണ്, തണുപ്പുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായിട്ടില്ല, ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലുണ്ട്. എന്നാലും അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം, പ്രിപ്പയർ ആക്കാറുണ്ട്. ശംബ്രു മാരക കുക്കിംഗ് ആണ് കേട്ടോ.
കോഴിക്കോട് നിന്നുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ആള് അല്ലേ അല്ലല്ല ഞാൻ സീരിയസ് ആയി പറഞ്ഞാണ് അപ്പൊ എന്തെങ്കിലും ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക സജഷൻസ് അറിയിക്കുക എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അല്ലേ അത് നിർത്തുക അപ്പോൾ ഞങ്ങൾ പോവാണ് നല്ല തണുപ്പാണ് അപ്പോൾ ഒന്ന് വീട്ടിൽ ചെല്ലട്ടെ ഒന്ന് ഹീറ്റ് ആക്കണം അല്ലേ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ ടേക്ക് കെയർ ഓക്കെ ബൈ ബൈ